നമസ്കാരം. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രത്യേക ക്ലസ്റ്ററുകളും പ്രത്യേക പരിശീലന പദ്ധതികളും നടത്താൻ ഈ ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണ്, കളിത്തൊട്ടിലാണ്, യൂണിവേഴ്സിറ്റിയാണ് എന്നൊക്കെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞിട്ടും ഇവിടെ ആരും അനങ്ങുന്നില്ല, ഇവിടെ ആരും ഒന്നും കാര്യമായി എടുക്കുന്നില്ല. ആ ഒരു സമയത്താണ് ഈ ഞെട്ടിപ്പിക്കുന്ന, ഈ ഉത്കണ്ഠ നമുക്ക് ജനിപ്പിക്കുന്ന, ആശങ്ക ജനിപ്പിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഇറാഖിലും സിറിയയിലും എന്ന രീതിയിൽ കേരളവും തമിഴ്നാടും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാടുകളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവിശ്യകൾ നിർമ്മിക്കാൻ IS തീവ്രവാദ ഗ്രൂപ്പ് ശ്രമം നടത്തിയിരുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അൽ ഹിന്ദ് വിഭാഗം 20 പേർ വീതം വരുന്ന സംഘങ്ങളെ ഉണ്ടാക്കി കേരളം, തമിഴ്നാട്, അതുപോലെ കർണാടകം, ആന്ധ്ര എന്നിങ്ങനെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൊടുങ്കാടുകളുടെ ഉള്ളിൽ താമസിച്ചുകൊണ്ട് വിധ്വംസക രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യമിട്ടിരുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. NIA സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന മാധ്യമമാണ്. ബംഗളൂരു തലവൻ, ഈ വിഭാഗത്തിന്റെ ബംഗളൂരു തലവൻ മെഹബൂബ പാഷയും കുടല്ലൂരുകാരൻ ഹാജാ മൊയ്തീനും ചേർന്ന് നയിച്ചിരുന്ന സംഘത്തിന് വനത്തിനുള്ളിൽ സുരക്ഷിതമായി താമസിക്കാൻ കാട്ടുകള്ളൻ വീരപ്പനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വാങ്ങി അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിരുന്നതായി റിപ്പോർട്ടുണ്ട്. അതായത് എങ്ങനെ കാട്ടിൽ കഴിയണം, എങ്ങനെ കാട്ടിൽ സുഖമായി ജീവിക്കാൻ പറ്റും, എങ്ങനെ കാട്ടിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റും, കാട്ടിനുള്ളിലേക്ക് പോലീസ് വരുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി പ്രത്യേക പുസ്തകങ്ങളൊക്കെ വാങ്ങി, വീരപ്പന്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുണ്ട്. രസകരമാണിത് കേൾക്കുമ്പോൾ തന്നെ. 2019 അവസാനത്തോടെയായിരുന്നു അൽ ഹിന്ദ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പദ്ധതിയിട്ടത്. ഈ മേഖലയിൽ നിയന്ത്രിക്കുന്ന രീതിയിൽ IS സ്റ്റേറ്റ് സൃഷ്ടിക്കാനായിരുന്നു, ഈ നാല് സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുതിയൊരു പ്രവിശ്യ രൂപീകരിക്കാനായിരുന്നു ഈ ഭീകരവാദികളുടെ പദ്ധതി. ഇന്ത്യയിലെ ആദ്യ IS പ്രവിശ്യ സ്ഥാപിക്കാൻ കർണാടകയാണ് ഖാജാ മൊയ്തീനും സംഘവും തിരഞ്ഞെടുത്തത്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസിനെ വെട്ടിച്ച് കാടിനുള്ളിൽ സുരക്ഷിതനായി കഴിഞ്ഞ് ചന്ദനത്തടിയും ആനക്കൊമ്പുമൊക്കെ വെട്ടിയിരുന്ന വീരപ്പനായിരുന്നു ഇവരുടെ റോൾ മോഡൽ. അതുപോലെ തന്നെ ഹിന്ദു മത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, പോലീസ് ഉന്നതർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇന്ത്യയിൽ ഉടനീളമുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം സുരക്ഷിതമായി കാടുകയറുക എന്നതായിരുന്നു ഇവരുടെ പദ്ധതി. ഖ്വാജാ മൊയ്തീന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ പാഷ എന്ന് പറയുന്നവനും സംഘവും പ്രവർത്തിച്ചിരുന്നത്. സംഘത്തിലെ അംഗങ്ങൾക്ക് താമസിക്കാൻ ടെന്റുകൾ, റെയിൻകോട്ടുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, കപ്പിയും കയറും, അമ്പും വില്ലും, അതുപോലെ ജംഗിൾ ബൂട്ടുകൾ, കത്തി, ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, ഒരു വലിയ അളവ് വെടിമരുന്ന്, പടക്കം, ബോംബ് നിർമ്മാണത്തിനാവശ്യമായ ശക്തിയേറിയ LED കൾ എന്നിവയെല്ലാം കരുതാനുള്ള പ്രത്യേക നിർദ്ദേശം ഈ ഖ്വാജാ മൊയ്തീൻ അതിൻ്റെ പ്രവർത്തകർക്ക്, ഭീകരപ്രവർത്തകർക്ക് നൽകി. അതുപോലെ കോളാർ, കുടക് എന്നിവയായിരുന്നു കർണാടകത്തിൽ കണ്ടെത്തിയ ഒളിത്താവളങ്ങൾ, അതിൽ പ്രധാനം. ഗുജറാത്തിൽ ജംബുസാർ, മഹാരാഷ്ട്രയിലെ രത്നഗിരി, ആന്ധ്രയിലെ ചിറ്റൂർ, പശ്ചിമബംഗാളിലെ സിലിഗുരി, ബർദുവാൻ എന്നിവയാണ് മറ്റ് ഒളിത്താവളങ്ങളായി ഇവർ ഇന്ത്യയിൽ കണ്ടെത്തിയിരുന്നത്. പൈതൃകമായി കിട്ടിയ കുടല്ലൂരിലെ ഭൂമി ഖ്വാജാ മൊയ്തീൻ വിറ്റ് അതിനുവേണ്ടി പണം കണ്ടെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് കാട്ടിൽ താമസിക്കാനും പരിശീലനം നേടാനുമുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ഈ പണം ചെലവഴിച്ചു. 2014-15 ഇറാഖിലെയും സിറിയയിലെയും പ്രാദേശിക മേഖലകൾ നിയന്ത്രണത്തിലാക്കി അബൂബക്കർ അൽ ബാഗ്ദാദി ആരംഭിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പിടിമുറുക്കാനായിരുന്നു ആദ്യകാല പദ്ധതി. പിന്നീട് അത് ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ദക്ഷിണേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുമൊക്കെ വ്യാപിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. ഇത്രയൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടും ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു മേൽനോട്ടമോ പരിശോധനയോ നടപടിയോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഈ ദക്ഷിണേഷ്യൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭീകര പ്രവർത്തനത്തിന് IS പല കുറി പദ്ധതി ഇട്ടിരുന്നു. ഇപ്പോഴും പല രീതിയിലുള്ള ആലോചനകൾ ഇവർക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയുണ്ട്. എന്നിട്ടും ഇവിടെ ഇവരൊക്കെ അടങ്ങിയിരിക്കുന്നത്, മിണ്ടാതെയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ വയനാട് കേന്ദ്രീകരിച്ച്, വയനാട്, കോഴിക്കോട് ഒക്കെ കേന്ദ്രീകരിച്ച്, ചക്കിട്ടപ്പാറ വനമേഖല ഒക്കെ കേന്ദ്രീകരിച്ച് പുതിയ പദ്ധതികൾക്ക് IS ആലോചനയുള്ളതായി ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒന്നും മിണ്ടാതെ ഇവിടെ അടങ്ങിയിരിക്കുകയാണ്. ബോംബുണ്ടാക്കാനുള്ള പരിശീലനം, കഴുത്തുറക്കാനുള്ള പരിശീലനം, അതുപോലെ തന്നെ ആളെ കൊല്ലാനുള്ള പരിശീലനം എല്ലാം നേടുന്നതിനായുള്ള പ്രത്യേക ക്ലസ്റ്ററായി കേരളത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നീങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി എന്ന വളരെ പേടിപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ഇവിടുത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡും ഇവിടുത്തെ പോലീസും അധികാരികളുമൊക്കെ ഒന്നും മിണ്ടാതെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.